ഇതൊക്കെ വരും, കാരണം റോഡ് മോശമാണ്. എന്താ വെച്ചാൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ഈ വണ്ടി കയറത്തില്ല, റിസ്ക് ആണ്. നിങ്ങൾക്ക് റിസ്ക് എടുത്ത് കാരണം ഞാൻ കയറാം. ഓക്കെ. അത് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചെടുത്ത് ഭയങ്കര വാശി തോന്നിക്കഴിഞ്ഞാൽ വരുന്ന വണ്ടി നോക്കിയ ഹെൽമെറ്റ് പോലും ഇല്ല. ഏതാ ഗൈസ്, കുറച്ച് അങ്ങോട്ട് വെയിറ്റ് ആക്കാം. ഓപ്പായി താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരള കൗതുക ലേശം കൂടുതലാണ്. സോ ഗൈസ്, അപ്പൊ നിങ്ങളെല്ലാ ആഗ്രഹം പ്രകാരം ഞാനും ഞങ്ങളുടെ ചങ്ങായിമാരും ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതും വയനാടൊക്കെ അല്ലേ, അവിടെ മൂന്ന് പിള്ളേരുണ്ട്. എന്തായാലും വള്ളിച്ചേട്ടാ. അപ്പൊ സോ ഞാൻ രാത്രി 2:30 ടൈം വിട്ടത്, 2:30 മണിയായി. കറങ്ങി ഇപ്പം വയനാടെത്തി. ലോഡ്ജ് എടുക്കണം ആലോചിച്ചോളൂ. രാത്രിയെ കിട്ടണേ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ മൊത്തം നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മല്ലേ പോവാന്ന്. ഓഫ് റോഡ് കിടന്ന വീഡിയോ വരും, കുറെ വീഡിയോ വരാനുണ്ട്. അപ്പൊ സോ ഞമ്മ രാവിലെ എത്തി. രാവിലെ എത്തിയിട്ട് റൂം എടുത്ത് കടന്നുറങ്ങി. എല്ലാവരും സെറ്റായി, കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ സുഖല്ലേ. അപ്പൊ ഞമ്മ നേരെ പോകുന്നത് 900 കണ്ടിയിലേക്കാണ്. ഇപ്പൊ നൈസായി ഫുഡ് അടിക്കണം, ഉള്ളി 2-3 പുള്ളുണ്ട്. നൈസായി ഫുഡ് അടിക്കണം, എന്നിട്ട് നേരെ ഒരു ചെറിയ ഓഫ് റോഡ് ആയിട്ട് ആസയുണ്ട്. അതിനെ കൊണ്ട് കേറ്റാൻ പല്ലു പറഞ്ഞത്. പല്ലു എന്താ പറഞ്ഞേ? അപ്പൊ എന്തായാലും ഓഫ് റോഡ് കണ്ടേ ഞാൻ പറയാം. ഞാൻ എന്തായാലും ഓഫ് റോഡ് നേരെ കണ്ടിട്ടൊന്നുമില്ല. എന്റെ കൂടെ റോയ്സും കേറ്റും, അബുവും കേറ്റും. കേട്ടില്ലേ? ഓഫ് റോഡ് കേറ്റില്ലേ? വലിയ നടന്നാ മതിയാ. ഓഫ് റോഡ് കേറ്റണ്ടേ? കേറ്റാ. ഇതൊക്കെ വരും, കാരണം റോഡ് മോശമാണ്. എന്താ വെച്ചാ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ഈ വണ്ടി കയറത്തില്ല, റിസ്ക് ആണ്. നിങ്ങക്ക് റിസ്ക് എടുത്ത് കാരണം ഞാൻ കയറാം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. താങ്ക് യു. എന്റെ പേര് കാലിദ്. കാലിദ്. ഓക്കെ. പ്രേക്ഷകരെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് പ്രഖ്യാപിക്കാണ്. പ്രത്യേകിച്ച് കൊച്ച് കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ സാഹസികമായി ഓഫ് റോഡ് കയറാൻ പോകാൻ കഴിച്ചു. അത് കിടക്കില്ല. പ്രതികാരം വിട്ടാണ് സച്ചി. വേണോ സിനിമ കയറി കയറി പൊടിച്ചിരുന്നോ? കയറി കയറി പൊടിച്ചിരുന്നോ? ഒരു പായ്ച്ചലാക്കാൻ പറ്റും. ഓക്കെ, നിനക്ക് ജീവൻ പെടുന്നില്ലല്ലോ. എനിക്ക് വന്ന് ബാ
കേച്ചിലൂടെ ആ നീ ഇവിടെ ഇറങ്ങി നടക്കുന്ന ോ എടാ മുസ്ലിംബരെ വാട്ടിയോട്ട് പോയി ഉറത്തിട്ടേ തല്ലണ്ട നീ നടക്കോ ഒന്ന് നോക്കണ്ട ബസ് ഇടാ കണ്ടുപിടിച്ചോ അറിയാമത്തേ അവിടെ വരുന്ന വണ്ടി നോക്കിയ ഹെൽമെറ്റ് പോലും ഇല്ല ഏതാ കേട്ടോ ഡോമിനറിലെ ഓഫ് റോഡ് കേറ്റാ ഞാൻ പറഞ്ഞേ കാണ് എം ടി എടുക്ക് കയറി ഇടുന്നത് അതിന് ചെറിയ ബൈക്ക് കണ്ടിട്ട് ഏത് വണ്ടി കയറിയൊന്നും തെയിലിൻ്റെ വണ്ടി കയറി അന്ന് കുറക്കാതെ കുറച്ച് മോഡ് വെയിറ്റ് ആക്കാം മജറിയോ യാറപ്പത്തി എന്ന കേട്ടു അല്ല കൈസ് കേട്ടുവാ 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 V4 എടുത്തു V4 എടുത്തു ഞാനാരും വെയിറ്റ് ആക്കുന്നില്ല ഞാൻ പോന്ന് നടക്കിയില്ല എന്നല്ല നമ്മളോട് ആ V4 കയറി വേണം ഓനിയിൽ കയറിട്ട് വേണം അതിൽ കയറിയോ അതിൽ കയറുന്നല്ലേ അതെ കേട്ടറി നിനക്ക് സേഫ്റ്റി അതാണ് വേറെ പൈസ കേട്ടാ ഫോൺ എടുക്കല്ല എത്തിക്കണം മതി കേട്ടോ ആരെന്തോ ഞാൻ വസ്തുവാ ഓ അമ്മ മാതിരി അവരുണ്ട് ഓൻ പറ്റേ മൂന്നാലും കിട്ടോ അവരുണ്ട് അപ്പോൾ ഒട്ടനെ ആ കയറിയല്ലേ ഏസ് ആറപ്പാപ്പി എന്നാ കേൾവി കേറ്റാൻ ഞാൻ നിലവിനോട് കേറ്റാൻ ഞാൻ താഴ്ന്ന് കയറി ഇവിടെ ഒന്ന് നോക്കടാ ഇവിടെ അല്ലടാ സിംഗിൾ വന്നല്ലേ എടാ വേഗം ടൈം വേസ്റ്റ് ആക്കണ്ട ഇല്ല എൻ്റെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ അന്നൊന്നും മുട്ടിയില്ല
നീ വീട് 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 എടാ ടൈം വേസ്റ്റ് ആക്കടാ വിട്ടുരാ.
ഇതങ്ങനെ പൊക്കും. അല്ല ഇത് പൊക്കാറായി നിസ്സാര പരിപാടി ഒന്നല്ല. ആ കാല് പോയി ഗൈസ്. അനവിടെ കേറ്റാന്ന് പറഞ്ഞു ഗൈസ്. ഞാൻ കേറ്റ് കേറ്റ് പണ്ടിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. നമുക്കവർ വിളിച്ചു നോക്കാം. എന്നെ പൊളിഞ്ഞാ അല്ല എൻ്റെ കൂടെ ഉണ്ട്. ആ വെല്ലുന്നു ഉണ്ട് എൻ്റെ കാക്കോണ്. അവിടെയൊന്നും ആയില്ല. എന്റെ വണ്ടി കിടക്കുന്ന കിടപ്പോ ഗൈസ്. എന്താ തിരിച്ചാല വേവാട വേവാ. അത്ര വീണതെന്ന് പറയുന്നുണ്ട്. എടാ ആക്സിഡന്റ് ഫുള്ളോട് കേ ഫോൺ അടിക്കല്ലോ ഫോൺ അടിക്കല്ലോ അങ്ങ് കേട്ട്. ആ അറി കൊടുത്തവർ ഫോൺ അടിക്കുന്ന നോക്കിയ. അപ്പോ ഇല്ല കേട്ട് ഇല്ല കേട്ട് ഇല്ല കേട്ട് ഇല്ല കേട്ട് ഇല്ല കേട്ട് അങ്ങനെ അങ്ങനെ കേട്ട് അങ്ങനെ കേട്ട് കേട്ട് ഇറങ്ങേ. ഒറ്റ ഒറ്റ കേട്ടില് കേട്ടി അന്ന് കേട്ടാ. വണ്ടിതായ കാണുന്നില്ലേ. എടാ അതിലെ കേട്ടില്ല അതിലെ കേട്ടില്ല. ഞാൻ എവിടെ വണ്ടി എടുക്കണേ മുടിച്ചേ. എന്റെ വണ്ണി മുട്ടടി കേട്ട് കോൺഫിഡൻസ് കുറച്ച് അധികം പിടി. അപ്പു മുടിച്ചേ. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ. അല്ലോ ഇത് പൊട്ടിപ്പോയി. ആ ഇത് പ്രശ്നമില്ല കത്തിയില്ല. കുറച്ച് മോളോട്ട് ആദ്യമായിട്ട് അടി കിട്ടിയ എന്റെ കൂണ്ട് പൊട്ടിയതാ എന്റെ പൊട്ടി. എങ്ങനെയുണ്ട് പയ്യ അങ്ങോട്ട് പോകാൻ വരുന്നുണ്ട് കൂട്ടാന്. പറ ഇല്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല. വണ്ടി കാത്തിനേ ഉള്ളു ഞാൻ വിളിക്കില്ല വണ്ടി കാത്തിനേ ഉള്ളു. സോറി ഇതെല്ലാം കയറിപ്പോ അവനോട് പറഞ്ഞത് ഇത് കയറ്റാൻ ഞാൻ. അതെന്ത് പരിപാടി അല്ലേ നമ്മൾ കാസർഗോഡ് ഇത് ഉണ്ടല്ലേ. ഒരു പ്രാവശ്യം എൻ്റെ ഇതിന് മുട്ടിയില്ല. അല്ലോ വിടി 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 വിട്ടോ 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 അമ്മത്തിക്കോളാം. ഓനൊക്കെ ഏറ്റാ കയറിഞ്ഞ അതല്ലേ എനിക്ക് പ്രശ്നം പേടില്ലല്ലോ. ഇല്ല അപ്പൊ കയറി പേടില്ലെങ്കിൽ കയറിക്കോ. എൻ്റെ അടിക്കാൻ വീണല്ലേ എൻ്റെ ഇത് ബ്രേക്കിനെ പൊട്ടി പൊടിച്ചിരുന്നോ. നീ കയറി കാണിച്ചരാ നീ ഇപ്പൊ നീ ഫുൾ പടക്കുന്നേക്കോ.
എനിക്ക് ഞാൻ എടുക്കില്ല. എടാ ജീവൻ മരണ പോരാടത്തിലുള്ളത്, വിളിച്ചിട്ട് കാര്യമില്ല. ഒന്ന് ബാക്ക് സപ്പോ കൊടുത്തേ. കേട്ട് കേട്ട് അങ്ങനെ അങ്ങനെ അതെ ഫ്ലോ കേട്ട് V4 കയറി കയറി. ആ ബർഡറി ടോട്ടൽ 8 കിലോമീറ്റർ. പറഞ്ഞ മനസ്സിലായില്ല, വീഡിയോ മനസ്സിലാവും. കയറി കയറി. ആ ഓർഡർ ചെയ്യുന്ന അടുത്ത് വരാൻ പറ അടുത്ത് മനസ്സിലായി അവർക്ക് സംഭവം എന്തെന്ന്. എടാ നീ കയറി, അതും പിടിക്കുമോ പ്രേസേ എടുത്തിട്ടോ. ഇതിനുള്ളിൽ വേറെ ഓഫ്റോഡ് ഉണ്ടോ? ഇതിനകത്ത് വേറെ ഓഫ്റോഡ് ഉണ്ടോ? ഓഫ്റോഡ് ഒന്നുമില്ല, ഉള്ളിൽ കേറ്റി പാർക്ക് ചെയ്യാൻ നടക്കുക. ഇപ്പൊ സുഹൃത്താനേക്ക് മതിയായിട്ട് ഓഫ്റോഡ്. എടാ ഇത് ഫുള്ളായിട്ട് വരണ്ട പോ, ഇത് ഫുള്ളായിട്ട് വരാം. ഇത്ര കയറിയല്ലേ ഇല്ല ആരോട്ടുണ്ട്. ജീപ്പ് ഇങ്ങോട്ട് കയറ്റില്ലേ? എടാ നിങ്ങൾ ചെയ്തേക്ക്, വണ്ടി ചെയ്തേക്ക്. താഴെന്ന് പറഞ്ഞ കിട്ടണ ഒരു ജീപ്പിനെ അടിച്ച് നടന്നൂറ്. ഇത് കേറത്തില്ല, ഞങ്ങക്ക് വണ്ടി വേണം കേറ്റണ്ടാന്ന്. സ്ക്രാച്ച് ഇവിടെ സ്ക്രാച്ച് ആകെ പൊട്ടിത്. അപ്പൊ നോക്ക് നോക്കിയാ, അപ്പൊ നോക്ക് നോക്കിയാ കടന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഓട്ടാപ്പന്നെ അപ്പൊ എന്റെ ചോര വന്നിറോ. എടാ എന്റെ ചോര വന്നിറോ. എടാ എന്റെ ചോര വന്നിറോ. ചോരന്ന് എന്തായിട്ടാന്ന് ഇങ്ങനെ ഓഫ്റോഡ് കയറ്റിനോ? കേറ്റിട്ട് എന്ത് കാര്യോ? ഒരു കാര്യമില്ല, വേറൊരു ആടെ എത്താണ്ട് മടിയിട്ട് വരുന്നത്. ആ അതിൽ പറ ഓഫ്റോഡ് കയറ്റി പറയല്ല, നീ ഇതൊരു എക്സ്പീരിയൻസ് ആയി കരുതണം. നമുക്ക് ഇറങ്ങുന്നത്, ഞങ്ങൾ ഇറങ്ങുന്നത്. ആ
സത്യം പറയാം ഗൈസ്, നല്ലൊരു ബാജാറുണ്ട്. കാരണം ഓരോ ഒരു ബൈക്ക് എടുത്ത് വരേണ്ട സ്ഥലം ഇതെല്ലാം സിംഗിൾ സിംഗിൾ ബൈക്ക് എടുത്ത് വന്നിട്ട് കേട്ടിൻ്റെ സ്ഥലം. പറക്കട്ടെ ഞാൻ കേട്ടുന്ന പോലല്ല ഇറക്കാൻ. കഴിഞ്ഞാലും കൂടി വശത്ത് നിങ്ങൾ വേണം ചോദിക്കാം എന്താ ഫുള്ള് കേറ്റായിരുന്നു, എത്രത്തോളം കയറിയല്ലേ, അത് 2 കിലോമീറ്റർ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്താ കേറ്റായിരുന്നു ചോദിക്കാം ഞങ്ങൾക്ക്. അതും കൂടി കയറ്റണമെന്നില്ല, ഇതിൽ പണിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ രണ്ട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. 6 കിലോമീറ്റർ അത്രേ ഉള്ളൂ താഴെ. ഞങ്ങൾ എത്ര കയറ്റം കയറിയതാണ് ഞാൻ വിചാരിച്ചത് കേട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അങ്ങനെ പറയുമ്പോൾ
ജീവൻ തീർന്നു തീർന്ന തീർന്നു പിന്നെ പുറത്ത് പോകാനുണ്ടോ? ഇത് ചെറിയ വണ്ടി, ഇത് ചെറിയ സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിന്റെ കഥയില്ല സ്റ്റാൻഡിന്റെ ബേജറാക്കണ്ട വേണ്ട നീ കരിയണ്ടാ നീ ഒന്നും പറ്റില്ല എന്റെ വണ്ടിക്ക് ഒന്നും പറ്റില്ല എന്റെ വണ്ടിക്ക് ഇല്ല ചെറിയ സ്റ്റാൻഡിന് ചെറിയത് വളഞ്ഞ് അത് ഡബിൾ സ്റ്റാൻഡ് വെക്കേണ്ട സാധനം ഡബിൾ സ്റ്റാൻഡ് വെക്കാനും അത് ഡബിൾ സ്റ്റാൻഡിന്റെ സാധനം ആടാ ഇലക്ട്രി ഡബിൾ സ്റ്റാൻഡ് വിറ്റാക്കാനുള്ള സംഭവം അത് എല്ലാത്തിനും ഉണ്ട് അനക്കില്ല കേട്ടോ അനക്ക് വന്നിട്ടാ ബജാജ് വന്നിട്ടാ ഉഷാറാ പക്ഷെ ഉറങ്ങിയില്ല നമ്മ റൂമും വെക്കേറ്റാക്കിട്ട് പോണം നൈസ് ഹോട്ടലിൽ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ വേണ്ട ഇവിടെ മുമ്പിൽ വന്നിട്ട് അപ്പുറം വിളിച്ചിട്ട് തല്ലു അപ്പൊ കഴിച്ച ഫുഡ് കഴിച്ചിട്ട് വരുന്നു അപ്പൊ നമ്മൾ എണ്ണീറ്റ് വരുന്ന് മുട്ട